Hi friends, welcome back to my channel. İndi ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോണത് ഇഡ്ലിയാണ്. അപ്പോൾ സോഫ്റ്റ് ഇഡ്ലി സീക്രട്ട് ആണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഖുഷ്ബു ഇഡ്ലി എന്ന് പറയും, മുല്ലപ്പൂ ഇഡ്ലി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഇഡ്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എത്രയ്ക്ക് സോഫ്റ്റ് ആണ് നിങ്ങളെ നോക്ക്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇഡ്ലി. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഫ്റ്റ് ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ നമുക്ക് ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും അളക്കാം. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് അളക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് പുഴുങ്ങലരി എടുക്കാൻ പോവാണ്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ്, അതൊരു ഗ്ലാസ്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഇത് സവാലരിയാണ്. ഇതും കൂടി ചേർത്തിട്ടാണ് ഖുഷ്ബു ഇഡ്ലി ഉണ്ടാക്കുക. അപ്പോൾ അതൊരു 1/2 ഗ്ലാസ്. ഇത് മൂന്നും നല്ലോണം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 8 മണിക്കൂർ നന്നായിട്ട് നമുക്ക് കുതിരാൻ വയ്ക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരിയിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് നമുക്ക് ഒരു 8 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കണം. ഇപ്പോൾ ഇതുപോലത്തെ അരി നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇഡ്ലി അരി എന്ന് പറഞ്ഞാൽ കിട്ടും ഇവിടെയൊക്കെ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണിക്കൂർ ഇത് ഇരിക്കട്ടെ. ഇപ്പോൾ 8 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഉഴുന്നിട്ട് അരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡറിൽ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇത് ഉഴുന്ന് നല്ല സ്മൂത്ത് ആവണ വരയ്ക്കും നന്നായിട്ട് നമുക്ക് അരച്ചു കൊടുക്കണം. ഇപ്പോൾ കുറേശ്ശെ വെള്ളം തെളിച്ച് തെളിച്ച് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറേ വെള്ളം ഒഴിക്കില്ല. കുറേശ്ശെ കുറേശ്ശെ വെള്ളം തെളിച്ച് 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 വേണം അരയ്ക്കാനായിട്ട് ഉഴുന്ന്. നല്ല ബ്ലഫി ആയിട്ട് നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല നൈസായിട്ട് നല്ല ബ്ലഫി ആയിട്ട് വരണവരെ ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റായിട്ട് ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ബ്ലഫി ആയിട്ട് വരണം. ഇതുപോലെ ഉഴുന്ന് നന്നായിട്ട് അരയ്ക്കണം. ഇനി നമുക്ക് ഉഴുന്ന് വാരി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയും സവാലരിയും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല നൈസായിട്ട് തന്നെ അരയ്ക്കണം. തരിതരി രണ്ട് നന്നായിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരിയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് വാരാൻ പോവാണ്. നല്ല സോഫ്റ്റായിട്ട് അരിയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചാലേക്ക് ഞാൻ വാരി ചേർക്കാൻ പോവാണ്. ഇപ്പോൾ അരി അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നാളെ കാലത്തിന് ഇഡ്ലി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമായ കാരണം ഞാൻ നേരത്തോടെ അരച്ച് വെച്ചത്. ഇനി നാളെ കാലത്തൊരു 6 മണി 7 മണിക്ക് നമുക്ക് ഇഡ്ലി ഉണ്ടാക്കിയിട്ട് നോക്കാം ഇഡ്ലി എന്തോരം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നാളെ കാലത്ത് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ അരച്ച മാവ് ഇപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് കൂടി മാറ്റി വെച്ചു പൊങ്ങി പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ മാവ് ഇതുപോലെ നല്ല ബ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇഡ്ലി മാവ്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കണ്ടോ നല്ല ബ്ലഫി ആയിട്ട് നല്ല സൂപ്പറായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ഇഡ്ലി ഉണ്ടാക്കി നോക്കാം.
അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് തടവിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇഡ്ഡലി മാവ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കിണ്ട്. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി വെക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വേവിച്ചാൽ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കുക്കാവും. അത്രയും നേരം മതി. അതിനും കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ കല്ല് മാരിയാവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ട് ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, തുറന്നു നോക്കാം. ഇഡ്ഡലി ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന് മേലെ കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി എടുക്കാം. അപ്പോൾ ഇഡ്ഡലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചൂടാറാത്ത പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ എല്ലാ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ എന്തോരം സോഫ്റ്റ് ആണെന്ന് നോക്കൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ വ്യൂവേഴ്സ്.